ഇന്നത്തെ നമ്മൾ റെസിപ്പി നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാർ പല രീതിയിൽ ഉണ്ടാക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാം, ഒരുപാട് നാള് സൂക്ഷിച്ചു വെക്കാൻ പോലത്തെ ഉണ്ടാക്കാം. പല തരത്തിലും നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നാരങ്ങ അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കണം. ഓതന്റിക് നാരങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ്. വീഡിയോ തുടങ്ങാൻ മുമ്പേ ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നാരങ്ങ കടുകെടുത്തിട്ടുള്ളത് നന്നായിട്ട് തുടച്ചെടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാതെ തുടച്ചെടുക്കണം. നല്ല പഴുത്ത നാരങ്ങ നോക്കിയിട്ട് എടുക്കണേ. ഞാനൊരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാരങ്ങ എടുത്തിട്ട് നാരങ്ങ ഒന്ന് കുത്തിയെടുക്കുക. നാരങ്ങയിലോ കയ്പ് ഉണ്ടാവില്ലേ, ആ കയ്പ് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ വെച്ചിട്ട് കുത്തിയെടുക്കണേ. നമ്മൾ പിന്നു കുത്തിയതിന് ശേഷം നല്ല ക്ലീൻ ഉള്ള തുണി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കണം കേട്ടോ. നമുക്കൊരു പാത്രം എടുക്കുക. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ കുറച്ച് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുക. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വാറ്റിയെടുക്കുക. ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് മാറ്റിയെടുക്കുക. ഒരു പാത്രത്തിലേക്ക് എടുക്കുക. തണുപ്പ് മാറിയ ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യാം. ആ പാത്രത്തിലെ എണ്ണ എടുക്കാൻ പാടില്ല കേട്ടോ. അത് അതിന് ചെറുതായിട്ട് കൈപ്രസം ഉണ്ടാവും. നമ്മൾ കൈപ്രസം മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്ക് അടുത്ത പാന് വയ്ക്കാം. ഒരു ടീസ്പൂൺ കടുകിട്ടി കൊടുക്കുക. ആ പൊട്ടുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പറ്റണ കറിയാതെ വേഗം ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ടെടുക്കാം. പാൻ വയ്ക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു കഷ്ണം കായം ഇട്ടി കൊടുക്കുക. ചൂടാക്കിയ ശേഷം മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഉലുവയും കടുകും, അത് നമുക്ക് ക്രഷ് ചെയ്തിട്ടെടുക്കുക. നമുക്ക് നാരങ്ങയൊക്കെ തണുപ്പായിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് എടുക്കുക. 4 കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. ഓരോരോ നാരങ്ങയിലോ നമുക്ക് 8 കഷ്ണമായിട്ട് കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. വലിയ കഷ്ണം ചെറിയ കഷ്ണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം. കണ്ട മൊത്തത്തിലോ ഇപ്പോൾ 8 കഷ്ണം ഇട്ടിട്ടുണ്ട്. 1 നാരങ്ങയിലോ 8 കഷ്ണം. നല്ല ഷാർപ്പുള്ള കത്തി എടുത്തിട്ട് കട്ട് ചെയ്യുക. നമുക്ക് നാരങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അതൊക്കെ 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അച്ചാറല്ലേ. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 1 ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. 1 കോടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 4 പച്ചമുളക്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നല്ല മണമാണ് വരണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾ കൂടാൻ പാടില്ല. ഇനി 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് യൂസ് ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കൂടുതൽ ഇടാൻ പാടില്ല. നമ്മൾ നേരത്തെ നാരങ്ങയിലോ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അതും ഓർമ്മ വേണം കേട്ടോ. കുറഞ്ഞാലും നമുക്ക് ഇട്ട് കൊടുക്കാം, കൂടിപ്പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കിന് നാരങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അച്ചാർ പറഞ്ഞാൽ വീക്ക്നെസ് അല്ലേ. 2 ടേബിൾ സ്പൂൺ വിനീഗർ.
നമ്മൾ മുമ്പ് പൊഴിച്ച് വെച്ചില്ലേ ഉലുവയും കടുകും. ഒരു ടീസ്പൂൺ കേട്ടോ. അല്പം കായം ഊറ്റി കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഓഫായി പോയി കാണിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടെന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടി കൊടുക്കാം. നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റി വയ്ക്കുക. വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കേട് വരാതെ നമുക്ക് കുറേ നാൾ യൂസ് ആക്കാൻ പറ്റും. പിന്നെ ഇത് ഇപ്പം തന്നെ യൂസ് ആക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് യൂസ് ആക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.